സ്നേഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്കൂൾ കാലത്തെ ചില ഓർമ്മകളാണ് മനസ്സിൽ ആദ്യം വരുന്നത്. പലപ്പോഴും തുറന്നു പറയാൻ പറ്റാത്ത സ്നേഹം, അതിന് ധൈര്യമില്ലാത്തവർ, സ്കൂളിൻ്റെ അല്ലെങ്കിൽ മൂത്രപ്പുരയുടെയൊക്കെ മതിലുകളിൽ കോറിയിട്ട് അനശ്വരമാക്കിയ കാര്യങ്ങൾ നമ്മൾ പലരും ഓർക്കുന്നുണ്ടാകും. മറ്റു ചിലർ പ്രേമ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുമുണ്ട്. പല സ്നേഹങ്ങളും പല പ്രേമങ്ങളും ഒക്കെ പക്ഷേ വൺ വേ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും, ഈ പ്രസംഗം പറയുന്ന ആള് എങ്ങനെയായിരുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സ്നേഹമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. മനുഷ്യർ ഈ സ്നേഹം കണ്ടെത്തുവാനായിട്ട് അത് സ്വന്തമാക്കുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്നേഹമെന്നുള്ളത് സാധാരണ ജീവിതത്തിലെന്ന പോലെ തന്നെ വിശ്വാസത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. പക്ഷെ എങ്ങനെയാണ് ഈ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത്? അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ കൊറോണയുടെ വ്യാപനം അതിതീവ്രമായിരിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ പല ആശുപത്രികളിലും ഓക്സിജൻ കിട്ടാതെ മനുഷ്യർ പിടയുന്നത് കണ്ടിട്ട് ഇവിടെ യൂറോപ്പിൽ ഒത്തിരി മാധ്യമങ്ങളിൽ അത് വരികയുണ്ടായി. ഇത് വന്ന ഉടനെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സഹായം നമ്മുടെ നാട്ടിലേക്ക് അവരെത്തിക്കുവാനായിട്ട് ശ്രമിച്ചു. ആദ്യ സഹായം നൽകിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഞാനിപ്പോൾ താമസിക്കുന്ന ഈ ജർമ്മനിയും പെടും. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയുണ്ടായി, നമ്മുടെ നാടിനെ വിഭജിക്കുവാനായിട്ട്, മനുഷ്യരിൽ വർഗീയതയും വിഭാഗീയതയും വളർത്തുവാനായിട്ട് ശ്രമിക്കുന്ന പല നേതാക്കന്മാരും പല സംഘടനകളും, അതുപോലെ തന്നെ വെസ്റ്റേൺ കൾച്ചറിനെ പുച്ഛിച്ചു തള്ളുന്ന ഒത്തിരി മനുഷ്യരും, മനുഷ്യർ ചെല്ലുവാനായിട്ട് മടിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന സന്യസ്തരെ, വൈദികരെ ഒക്കെ മർദ്ദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, ഇവരെ ഒന്നും ഈ ഒരു സമയത്ത്, ഈ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ കണ്ടില്ല. ഇവരുടെ സഹായമൊന്നും നമ്മൾ ആരും കണ്ടില്ല. പക്ഷെ എന്തുകൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത ക്രിസ്തീയ സംഘടനകൾ, കാരിത്താസ് പോലുള്ള ക്രിസ്തീയ സംഘടനകൾ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ മനുഷ്യരെ സഹായിക്കുവാനായിട്ട്, ജീവൻ നിലനിർത്തുവാനായിട്ട് സഹായം നൽകി? പൈസ ഇവിടെ കൂടിയിട്ടൊന്നുമല്ല, ഇവിടെയും സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ്. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇവർ ക്രിസ്തീയ ധാർമ്മികതയിൽ അടിയുറച്ച, ക്രിസ്തീയ ധാർമ്മികതയിൽ വളർന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. പലരും പറയും പള്ളികളിൽ ഇവിടെ ആളില്ല എന്നുള്ളത്. ശരിയാണ്, പള്ളികളിലൊക്കെ ആളുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ സംഭാവനകളും പള്ളികൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമൂഹത്തെ, ഈ ഒരു കൾച്ചറിനെ നയിക്കുന്ന, അടിസ്ഥാനപരമായിട്ട് നയിക്കുന്ന പ്രധാന വികാരങ്ങളിലൊന്നാണ് പരസ്നേഹ പ്രവർത്തനം, മറ്റുള്ളവരെ സഹായിക്കുക. അതുകൊണ്ടാണ് അവർ എത്രയും പെട്ടെന്ന് ഇന്ത്യ പോലുള്ള ഇതുപോലെ കഷ്ടപ്പെടുന്ന രാജ്യങ്ങളിൽ മനുഷ്യരെ സഹായിക്കുവാനായിട്ട് മുന്നോട്ട് വരുന്നത്. അല്ലാതെ അവിടെയുള്ള മനുഷ്യരെ എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കുവാനായിട്ടുള്ള ത്വര കൊണ്ടൊന്നുമല്ല. ഇത് സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് പറയാനുണ്ടാകും. പ്രധാനപ്പെട്ട ചോദ്യം ഇതാ, മനുഷ്യരുടെ സ്നേഹം ഇത്രമാത്രമാണെങ്കിൽ എത്ര വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അവൻ്റെ സ്നേഹം വർണ്ണിക്കാൻ ആവുന്നതിലും അപ്പുറമാണ്. പക്ഷേ മനുഷ്യരായിട്ടുള്ള നമ്മൾ പലപ്പോഴും ഈ സ്നേഹത്തെ ഒരു ചട്ടക്കൂടിൽ ഒതുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്, അതിനെ ചെറുതായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുകയാണ്. പലപ്പോഴും
വളരെ ചെറുതായിട്ട് കാണുവാൻ ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നേഹിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥകളിലും ചുറ്റുപാടുകളിലുമൊക്കെ ഈ സ്നേഹബന്ധങ്ങൾ വളരെ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്നേഹബന്ധങ്ങളെ ഇതാണ് എന്ന് മാത്രം ഡിഫൈൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സ്നേഹിക്കപ്പെടുന്നവരുണ്ട്, പക്ഷേ സ്നേഹം തിരസ്കരിക്കപ്പെടുന്നവരുമുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും അവരുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ അനുഭവിക്കുകയും പ്രശ്നങ്ങൾ അനുഭവിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമ്മളൊരു ഒറ്റ ആംഗിളിൽ കാണുവാനായിട്ട്, ഒരു മുദ്രകുത്തി മാറ്റി നിർത്തുവാനായിട്ട് ശ്രമിക്കുന്നത് വലിയ അപരാധമാണെന്നുള്ളതാണ് സത്യം. സ്നേഹമെന്നുള്ളത് പരസ്പരം അംഗീകരിക്കുന്നതാണ്. സ്നേഹമെന്നുള്ളത് പരസ്പരം ഉയരുവാനായിട്ട്, വളരുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മിൽ പലരും സ്നേഹത്തിൻ്റെ ഈ നല്ല വശങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷേ മറക്കാതിരിക്കുക, ഇതൊക്കെ തിരസ്കരിക്കപ്പെട്ട, സ്നേഹത്താൽ വ്രണപ്പെട്ട ഒത്തിരി മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇങ്ങനെ വ്രണപ്പെട്ട നിങ്ങൾ നഷ്ടധൈര്യരാകേണ്ടതില്ല. കാരണം മനുഷ്യരുടെ സ്നേഹത്തിനുപരിയായിട്ട് നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. കാരണം അവൻ ആണ് നമ്മെ ആദ്യം സ്നേഹിച്ചതെന്ന് യോഹന്നാൻ എഴുതി വച്ചിട്ടുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്കൂൾ അനുഭവത്തിൽ ഞാൻ കരുതിയിരുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ കരുതിയിരുന്ന സ്നേഹത്തിൻ്റെ ലോകം ഒന്നായിരുന്നു. എന്നാൽ ഒരു 40 വർഷത്തിന് ശേഷം ഈ സ്നേഹത്തെപ്പറ്റി മറ്റൊരു ചിന്തയാണ് ഇന്നെനിക്കുള്ളത്, മറ്റൊരു വീക്ഷണമാണ് ഇന്നെനിക്കുള്ളത്. മിക്കവാറും അതുതന്നെയായിരിക്കും നിങ്ങളുടെയും അവസ്ഥ. സ്നേഹമുള്ളവർ 3 കാര്യങ്ങൾ മറക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. 1, ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്, അതിനെ ചെറുതാക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. 2, സ്നേഹമെന്നുള്ളത് നമ്മിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. പലപ്പോഴും നമ്മൾക്ക് അതിന് സാധിക്കണമെന്നില്ല. എങ്കിലും പരമാവധി അതിൽ തുടരുവാനായിട്ട് ശ്രമിക്കുക. 3, ഈ സ്നേഹബന്ധത്തിൽ നമ്മൾക്ക് കുറവുകൾ സംഭവിച്ചാൽ, അതിൽ പാളിച്ചകൾ സംഭവിച്ചാൽ നഷ്ടധൈര്യരാകാതിരിക്കുക. നമ്മെ സ്നേഹിക്കുന്ന ഒത്തിരി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അതിലുപരിയായിട്ട് നമ്മെ കരുതുന്ന ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. സ്നേഹമുള്ളവരെ, സ്നേഹത്തിൽ വളരുവാൻ, നമ്മുടെ സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പുതിയ ലോകം സൃഷ്ടിക്കുവാനായിട്ട് നമുക്കാകട്ടെ. സ്നേഹം തന്നെയായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.